കൂട്ടിന ഒരു കുഞ്ഞുവാവെ കിട്ടുന്ന സന്തോഷത്തിലായിരുന്നു ഏഴുവയസ്സുകാരി ശ്രീ പാർവതി അച്ഛനും അമ്മയ്ക്കുമൊപ്പം കാറിലിരുന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ വാതോരാതെ മിണ്ടുകയായിരുന്നു അവൾ എന്നാൽ വഴിയിൽ കാത്തിരുന്നത് ഈ കുഞ്ഞിന്റെ ജീവിതത്തെ ആകെ ഇരുട്ടിലാഴ്ത്തിയ ദുരന്തമായിരുന്നു ഒപ്പം പറന്നു നടക്കേണ്ട കൂടപ്പിറപ്പിനെ മാത്രമല്ല കുരുന്നുപ്രായത്തിൽ അവൾക്ക് നഷ്ടപ്പെട്ടത് തനിക്കൊപ്പം ഇനിയും അച്ഛനും അമ്മയും ഇല്ലെന്ന അവസ്ഥ ഉൾക്കൊള്ളാൻ ഈ കുരുന്നിന് ഇനിയും കാലങ്ങളിൽ വേണ്ടി വന്നേക്കാം കാറിന് പിറകിൽ അമൂമ ശോഭനയുടെ മടിയിലായിരുന്നു ശ്രീ പാർവതി കളിച്ചിരിയും തമാശയുമായി പോകുന്നതിനിടയിലാണ് ദാരുണ അപകടം അച്ഛനും അമ്മയും ഇരിക്കുന്ന കാറിന്റെ മുൻവശത്ത് നിന്നും തീയും പുകയും ഉയർന്നത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ നിമിഷ നേരം കൊണ്ട് കാറിന്റെ മുൻവശത്ത് തീ ആളിപ്പളർന്നു രണ്ടു കാലിലും തീ പടരുമ്പോഴും കാർ ഓടിച്ചിരുന്ന പ്രജി തന്നെയാണ് ശ്രീപാർവതിയെയും മുത്തശ്ശിനെയും അമ്മൂമ്മയും പുറത്തിറക്കാൻ കാറിന്റെ ഡോർ തുറന്നത് കാറിന് വെളിയിലെത്തിയപ്പോഴേക്കും ശ്രീപാർവതിന് അച്ഛനും അമ്മയും കത്തി അമർന്നു അമ്മ റീഷ കാറിനുള്ളിൽ ഗ്ലാസിൽ തട്ടി അച്ച എന്ന് നിലവിളിക്കുന്നത് അവൾ കണ്ടിരുന്നു എന്റെ മോളെ എന്ന് പറഞ്ഞു നിലവിളിച്ചോടുന്ന മുത്തശ്ശിനും അമ്മൂമ്മയ്ക്കുമൊപ്പം തൊണ്ട പൊട്ടിക്കരയുകയായിരുന്നു ഈ കുഞ്ഞ് അമ്മയും അച്ഛനും കാറിനുള്ളിൽ കത്തിയേരിയുന്നത് കണ്ട് കരഞ്ഞു വിളിച്ച എട്ടു വയസ്സുകാരി സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരെ കണ്ണീരണിയിച്ചു ബന്ധുക്കൾക്കൊപ്പം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും അച്ഛനും അമ്മയും എവിടെയെന്നായിരുന്നു നിലവിളിച്ചുകൊണ്ട് ശ്രീപാർവതിയുടെ ചോദ്യം ജില്ലാ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ കിടക്കുമ്പോഴും ശ്രീപാർവതി ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു കൺമുന്നിൽ കാർ കത്തിയ സംഭവം കുഞ്ഞു മനസ്സിൽ വലിയൊരു ആഘാതമായി മാറി സംസ്കാര സമയത്ത് ബന്ധുജനങ്ങൾ ചേർത്തു പിടിച്ചു നിൽക്കുകയായിരുന്നു കുഞ്ഞിനെ കുറ്റിയാട്ടൂരിലെ അന്തരീക്ഷം പോലും കണ്ണീരണിഞ്ഞിരുന്നു കാത്തിരുന്ന നാടിനും നാട്ടുകാർക്കും മുന്നിൽ വൈകിട്ട് അഞ്ചേ മുക്കാലോടെ പ്രജിത്തിന്റെയും റീഷയുടെയും മൃതദേഹം എത്തി പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരുടെയെല്ലാം അന്തിമോപചാരം ഏറ്റുവാങ്ങിയാണ് പ്രജിത്തും റീഷയും യാത്രയായത് വ്യാഴാഴ്ച രാത്രി എട്ടോടെ ഇരുവരുടെയും മൃതദേഹം കുറ്റിയാട്ടൂർ ചട്ടുകപ്പാറയിലെ ശാന്തിവനത്തിൽ സംസ്കരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അഞ്ചേ മുക്കാലോടെയാണ് മൃതദേഹങ്ങൾ റീഷയുടെ വീടായ കുറ്റിയാട്ടൂർ ബസാറിനടുത്ത ആനക്കൽ പുതിയ പുരയിലെത്തിച്ചത് ആയിരക്കണക്കിനാളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു കണ്ണിരോടെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കമുള്ളവർ ഇരുവരെയും അവസാനമായി കാണാനെത്തിയത് റീഷയുടെ അച്ഛൻ കെ കെ വിശ്വനാഥനും അമ്മ ശോഭനയും പ്രജുത്തിന്റെയും റീഷയുടെ മകൾ ശ്രീപാർവ്വതിയും ഉൾപ്പെടെയുള്ളവർ ഇരുവർക്കും അന്ത്യചുംബനം നൽകി തുടർന്ന് ആറരയോടെ മൃതദേഹങ്ങൾ ഒന്നര കിലോമീറ്റർ മാത്രം അകലെയുള്ള ഇരുവച്ചാലിലെ പ്രജിത്തിന്റെ വീട്ടിലെത്തിച്ചു സങ്കടം താങ്ങാനാകാതെ പ്രജിത്തിന്റെ സഹോദരി പ്രസന്ന ബോധരഹിതയായി അവരെയുടൻ ആശുപത്തിരിലെത്തിച്ചു ഏഴേകാലോടെ മൃതദേഹങ്ങൾ ശാന്തിവനത്തിലേക്ക് കൊണ്ടുപോയി തുടർന്ന് എട്ടുമണിയോടെ സംസ്കാരവും നടത്തി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി